എഡിഎം നവീൻ ബാബുവിന്റെ ആത്മഹത്യയിൽ അഴിക്കുള്ളിലായി ഒടുവിൽ പിപി ദിവ്യ. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത ദിവ്യയെ കണ്ണൂർ പള്ളിക്കുന്നിലെ വനിതാ ജയിലിലേക്ക് മാറ്റി. മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് ദിവ്യയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കീഴടങ്ങാൻ എത്തുന്നതിനിടെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ പറഞ്ഞത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു പിപി ദിവ്യ അറസ്റ്റിന് തയ്യാറായത്. എന്നാൽ ദിവ്യക്കൊപ്പമുണ്ട് എന്ന വ്യക്തമായ സന്ദേശവുമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഉൾപ്പെടെയുള്ള സിപിഎം നേതാക്കൾ മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിലുമെത്തി. ദിവ്യയെ മാധ്യമങ്ങളുടെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു കൊണ്ടുപോകാനുള്ള നീക്കമായിരുന്നു എല്ലാ ഘട്ടത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്നാൽ കസ്റ്റഡിയിലെടുത്തതിന് തൊട്ടു പിന്നാലെയുള്ള ദൃശ്യങ്ങൾ റിപ്പോർട്ട് ടി വി പുറത്തുവിട്ടതോടെ പോലീസിന്റെ പദ്ധതി പാളി. ദിവ്യക്കെതിരെ കണ്ണൂരിൽ വ്യാപക പ്രതിഷേധമാണ് അലയടിച്ചത്. പോലീസ് സ്റ്റേഷന് മുന്നിലും മജിസ്ട്രേറ്റിന് വസതിക്ക് മുന്നിലുമടക്കം കരിങ്കൊടി പ്രതിഷേധവുമായി യുവജന സംഘടനകൾ രംഗത്തെത്തി. ദിവ്യക്കായി നാളെ തലശ്ശേരി സെഷൻസ് കോടതിയിൽ ജാമ്യഹർജി നൽകും. നമുക്കൊപ്പം അർജുൻ കല്യാടും വി എസ് രഞ്ജിത്തും തത്സമയം ചേരുന്നുണ്ട്. അർജുൻ കല്യാടിന്റെ നേതൃത്വത്തിലുള്ള വാർത്താ സംഘമാണ് പോലീസിന്റെ ഈ ഒളിച്ചുകളിയെ പൊളിച്ച് ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ആദ്യം വി എസ് രഞ്ജിത്തിലേക്ക് പോകുന്നു. വി എസ് രഞ്ജിത്ത്, രണ്ടു ദൃശ്യങ്ങളുണ്ട്. ഒന്ന്, ഈ നവീൻ ബാബുവിന്റെ വീട്ടിലെത്തി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആശ്വസിപ്പിക്കുന്ന ചിത്രം. മറ്റൊന്ന്, ഇന്ന് മജിസ്ട്രേറ്റിന്റെ വസതിക്ക് മുന്നിൽ പി പി ദിവ്യയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പഞ്ചായത്തിന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും എത്തുന്ന ദൃശ്യം, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം എത്തുന്ന ദൃശ്യം. പത്തനംതിട്ടയിൽ ഒരാശ്വാസം, കണ്ണൂരിൽ മറ്റൊരാശ്വാസം എന്ന നിലയിലാണ് പാർട്ടി ഈ വിഷയത്തെ സമീപിക്കുന്നത്. അതൊന്ന്. രണ്ടാമത്തത്, തിരഞ്ഞെടുപ്പ് നിൽക്കുന്ന ഘട്ടത്തിൽ ഇനി അപ്പീലിന് പോയാൽ കൂടുതൽ കാലതാമസം എടുക്കും, അത് തിരഞ്ഞെടുപ്പിനെ ബാധിക്കും എന്നതുകൊണ്ടല്ലേ അപ്പീലു പോകാതെ കീഴടങ്ങാൻ പാർട്ടി ആവശ്യപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു തിരക്കഥയ്ക്കൊപ്പിച്ച വണ്ണമാണ് ഇന്ന് കാര്യങ്ങൾ നടന്നു എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ലല്ലോ. വി എസ് രഞ്ജിത്ത്, ഡോക്ടർ, കൃത്യമായ തിരക്കഥയാണ് ഇന്ന് നടന്നിട്ടുള്ളത്. 29-ാം തീയതി, അതായത് ഇന്ന് ജാമ്യം ലഭിച്ചില്ലെങ്കിൽ എ പ്ലാൻ, ജാമ്യം ലഭിച്ചാൽ ബി പ്ലാൻ, അങ്ങനെ രണ്ട് പദ്ധതികൾ തയ്യാറാക്കി വച്ചിരുന്നു. അതിൽ ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള പദ്ധതി തയ്യാറാക്കി നടപ്പാക്കി എന്ന് വേണം പറയാൻ. നിരന്തരമുള്ള സമ്മർദ്ദങ്ങൾക്ക് ഒടുവിലാണ് ഗത്യന്തരമില്ലാതെ ഈ അറസ്റ്റിലേക്ക് സി പി എം എത്തിച്ചേരുന്നത് എന്നുള്ളതാണ്. അത് പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളുണ്ട്. ഇന്ന് ഏറ്റവും ഒടുവിൽ ജാമ്യം തള്ളിക്കൊണ്ട് കോടതി പറഞ്ഞിട്ടുള്ളത് പ്രാഥമികമായി ഈ കേസ് നിലനിൽക്കും എന്നുള്ളതാണ്. ഈ അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന വിധത്തിൽ, പ്രോസിക്യൂഷൻ്റെ നിലപാട് ശരിവെക്കുന്ന വിധത്തിൽ കോടതി ഉത്തരവിട്ടതോടുകൂടി ജാമ്യം തള്ളിയോടുകൂടിയാണ് ഒരു സമ്മർദ്ദം വന്നത്. മറ്റൊന്ന് സി പി ഐയുടെയും സി പി ഐയുടെ വകുപ്പ് റവന്യൂ വകുപ്പിൻ്റെയും സമ്മർദ്ദമായിരുന്നു. അത് റവന്യൂ വകുപ്പ് മന്ത്രി, റവന്യൂ കുടുംബം എന്നാണ് നവീൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞത്. ആ റവന്യൂ വകുപ്പ് നവീനിന് ക്ലീൻ ചിറ്റ് കൊടുത്തോടുകൂടി അഴിമതി വാദം തള്ളിവെക്കേണ്ടി വന്നു. അവിടെ റവന്യൂ വകുപ്പിൻ്റെ സമ്മർദ്ദം വന്നു. പത്തനംതിട്ടയിലെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി നവീൻ്റെ കുടുംബത്തോടൊപ്പം ഉറച്ചു നിന്നു. പി പി ദിവ്യയുടെ അറസ്റ്റ് അവർ കടുത്ത ഭാഷയിൽ ആവശ്യപ്പെട്ടു. അതൊരു മറ്റൊരു സമ്മർദ്ദം. അതുപോലെ പ്രതിപക്ഷ പാർട്ടികൾ ഇന്ന് രാവിലെയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും ഒക്കെ വലിയ മാർച്ചും പ്രതിഷേധവും നടത്തി. അത് സംസ്ഥാന വ്യാപകമായി നടത്തുമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം ബി ജെ പി മാർച്ച് നടത്തി. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ നിരന്തരമായിട്ടുള്ള സമ്മർദ്ദം. മറ്റൊന്ന്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ സമ്മർദ്ദം. മൂന്ന് മണ്ഡലങ്ങളിൽ, ചേലക്കരയിലും പാലക്കാട്ടും വയനാട്ടിലും തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ മൂന്ന് മണ്ഡലങ്ങളിലെയും സമ്മർദ്ദം. അങ്ങനെ പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദം, രാഷ്ട്രീയ സമ്മർദ്ദം, കോടതിയിൽ നിന്നുള്ള സമ്മർദ്ദം, പാർട്ടിക്കുള്ളിൽ നിന്നുള്ള സമ്മർദ്ദം. അതിൽ പത്തനംതിട്ടയിലെ പാർട്ടി മാത്രമല്ല, കണ്ണൂരിലെ പാർട്ടിയിലെ ഒരു വിഭാഗവും പി പി ദിവ്യക്കെതിരായതുകൊണ്ട് പാർട്ടിക്കകത്തു നിന്നുള്ള സമ്മർദ്ദം. ഇങ്ങനെ വിവിധ സമ്മർദ്ദങ്ങൾക്ക് ഒടുവിലാണ് പി പി ദിവ്യയെ ജയിലിലേക്ക് പറഞ്ഞയക്കാം എന്നുള്ള തരത്തിലേക്ക് എത്തിയത്. ബെയിൽ ഓർ ജയിൽ എന്നുള്ളതായിരുന്നു പദ്ധതി. ബെയിൽ കിട്ടിയാൽ ബെയിൽ, അല്ലെങ്കിൽ ജയിൽ എന്നുള്ളതായിരുന്നു. അത് നിരന്തരമായ സമ്മർദ്ദങ്ങൾക്കൊടുവിൽ പാർട്ടി കീഴടങ്ങുകയായിരുന്നു എന്ന് വേണം പറയാൻ. 14 ദിവസം പാർട്ടി ദിവ്യക്കൊപ്പം നിന്നു. ഇപ്പോഴും പാർട്ടി കണ്ണൂർ ഘടകം ദിവ്യക്കൊപ്പം തന്നെയാണ്. അത് ജില്ലാ പഞ്ചായത്തിലെ അംഗങ്ങൾ മാത്രമല്ല, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകളും പുറമേക്ക് പറയുന്നതിനേക്കാളപ്പുറത്ത് പി പി ദിവ്യയെ പോലെ ഡിവൈഎഫ്ഐയിലൂടെയൊക്കെ വളർന്നു വന്ന് ജില്ലാ പഞ്ചായത്ത് അംഗമായി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാമായി, സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടൊക്കെ വളർന്നു വന്ന ഒരു വനിതാ നേതാവിനെ അങ്ങനെ കൈവിട്ട് കളയാൻ പാർട്ടി തയ്യാറല്ല. പക്ഷേ ബാഹ്യമായ സമ്മർദ്ദങ്ങൾക്കും പൊതുവികാരങ്ങൾക്കും വഴങ്ങി തൽക്കാലത്തേക്ക് ഒരു തിരക്കഥയൊപ്പിച്ച് അറസ്റ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. പക്ഷേ പാർട്ടിയുടെ സംരക്ഷണം പി പി ദിവ്യയ്ക്ക് മേലിലും ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഓക്കെ, വി എസ് രഞ്ജിത്താണ് നമുക്കൊപ്പം ചേർന്നത്. വി എസ് രഞ്ജിത്ത് പറയുന്നത് പോലെ പ്ലാൻ എയും പ്ലാൻ ബിയും ഒരുക്കി വ്യക്തമായ രാഷ്ട്രീയ തിരക്കഥ ഇന്നത്തെ കീടങ്ങിന് പിന്നിലുണ്ട് എന്നാണ്. ഇന്ന് ഈ ദൃശ്യങ്ങളെല്ലാം പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചത് അർജുൻ കല്യാടും സംഘവുമാണ്. അർജുൻ കല്യാട് നമുക്കൊപ്പം ഉണ്ട് തത്സമയം. അർജുൻ കല്യാട്, അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ദൃശ്യങ്ങളും പോലീസ് പരമാവധി മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ നിന്ന് ഒളിച്ചു പിടിക്കാൻ ശ്രമിച്ചുവെങ്കിലും നമുക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കാൻ സാധിച്ചു. അർജുനും അർജുൻ്റെ ഒപ്പമുള്ള വാർത്താ സംഘവുമാണ് ആ ദൃശ്യങ്ങൾ അതിസാഹസികമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏകദേശം 40 മിനിറ്റ് നേരം റിപ്പോർട്ടർ ടി വിയിൽ മാത്രമാണ് ആ ദൃശ്യം കേരളം കണ്ടതും. നമുക്ക് തന്നെ ആ ദൃശ്യങ്ങൾ എങ്ങനെ കിട്ടി എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. എങ്ങനെയായിരുന്നു ആ ദൃശ്യങ്ങൾ പോലീസ് പരമാവധി മാധ്യമങ്ങളെ കബളിപ്പിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് എന്ന വ്യാജേന ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പി പി ദിവ്യയെ കൊണ്ടുപോകാൻ നടത്തിയ ശ്രമം റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ സംഘത്തിന് കണ്ടെത്താൻ സാധിച്ചത്? അർജുൻ, അരുണെ, അതായത് റിപ്പോർട്ടർ ടി വി വളരെ പെട്ടെന്ന്, അതായത് കസ്റ്റഡിയിലെടുത്ത ഉടനെ തന്നെ ഈ വാർത്ത റിപ്പോർട്ടർ ടി വി ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം കണ്ണപുരത്ത് നിന്നാണ് കൃത്യമായ രീതിയിൽ ഈ പോലീസ് പി പി ദിവ്യയെ കസ്റ്റഡിയിലെടുത്തത് എന്നുള്ള കാര്യം കൂടി റിപ്പോർട്ടർ ടി വി പുറത്തേക്ക് വിട്ടു. അതിന് തൊട്ട് പിന്നാലെ തന്നെ കൃത്യമായി കണ്ണൂരിലേക്ക് ഈ സംഘം എത്തുന്നു എന്നുള്ള വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൃത്യമായി ആ വരുന്ന വഴിയിൽ നമ്മൾ കാത്തു നിൽക്കുകയും ആ വാഹനം കടന്നു വരുമ്പോൾ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തത്. എന്നാൽ അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ പൊതുജനങ്ങളെയും പരമാവധി പി പി ദിവ്യ അത്തരത്തിൽ പൊതുജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണുകളിൽ പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതീവ ജാഗ്രത പോലീസ് പുലർത്തിയിരുന്നു. അതായത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ അതിനകത്ത് ഒരു കള്ളത്തരം കളിച്ചു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഈ പറയുന്ന സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് എത്തിക്കും എന്നുള്ളതായിരുന്നു കമ്മീഷണർ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടായില്ല, നേരെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് പോകുന്നു. എന്തായാലും എന്നോടൊപ്പമുള്ള ഈ സംഘം, അതായത് സായന്തും അതുപോലെ തന്നെ ലിമേഷും ഷിംജിത്തും ഉൾപ്പെടുന്ന സംഘമാണ് ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് പി പി ദിവ്യയെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കുകയും അതിനുശേഷം ചോദ്യം ചെയ്യൽ നടപടികളിലുമൊക്കെ കടക്കുന്നൊരു സാഹചര്യത്തിൽ അതിനെ ആ നീക്കങ്ങളെല്ലാം തന്നെ കവച്ചു വെച്ചുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിനു വേണ്ടി ഇടപെടൽ നടത്തിയിട്ടുള്ളത്. ഷിംജിത്ത് ആശുപത്രിയിലെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വളരെ തന്ത്രപരമായി തന്നെ ഈ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു. അങ്ങനെ മാധ്യമങ്ങളിൽ നിന്ന് ഒളിച്ചു വെക്കേണ്ടുന്ന ഒരു കാര്യമല്ല, സ്വാഭാവികമായും വലിയ തോതിൽ ജനവിധി അല്ലെങ്കിൽ ജനവികാരമുണ്ടാക്കിയിട്ടുള്ള ഒരു കേസാണ്. സ്വാഭാവികമായും പി പി ദിവ്യയെ അറസ്റ്റ് ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടികൾ ജനങ്ങൾ വലിയ തോതിൽ അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു വിഷയമാണ്. പോലീസ് ദിവ്യയെ സംരക്ഷിക്കുകയാണോ അല്ലെങ്കിൽ ജനവികാരത്തിനൊപ്പം നിൽക്കുകയാണോ, നിയമപരമായ രീതികൾ പാലിക്കുകയാണോ വേണ്ടത് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുമ്പോൾ അത് സ്വാഭാവികമായും നിയമപരമായ രീതിയിൽ ജനങ്ങളുടെ തീരുമാനത്തിനോടൊപ്പം നിൽക്കുന്നതായിരിക്കണം പോലീസ് സംവിധാനങ്ങൾ എന്നുള്ളതാണ്. ഏറ്റവും അവസാനം കണ്ണൂരിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിയപ്പോഴും പോലീസ് അത്തരത്തിലുള്ള ഒളിച്ചുകളി തുടരുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. അതായത് അസാധാരണമായ സാഹചര്യങ്ങൾ മാത്രം തുറക്കാറുണ്ടായിരുന്ന മൂന്നാം ഗേറ്റ് വഴി, അതായത് സാധാരണ രോഗികൾ എത്തുന്ന വഴിയല്ല, എന്നാൽ ഏതെങ്കിലും പ്രത്യേക സിറ്റുവേഷനിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ മാത്രം തുറക്കുന്ന മറ്റൊരു ഗേറ്റ് വഴിയല്ല, ഈ അടുത്ത കാലത്തും നമ്മൾ തുറന്നു കാണാത്ത മറ്റൊരു മൂന്നാം ഗേറ്റ് വഴി പി പി ദിവ്യയെ ഈ വൈദ്യപരിശോധനയ്ക്ക് എത്തിക്കുന്ന കാഴ്ച പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും ഈ സംഘം, ആ സംഘത്തിൻ്റെ തന്ത്രപരമായിട്ടുള്ള ചില ഇടപെടലുകളാണ് എന്നോടൊപ്പം നിൽക്കുന്ന ഈ ടീമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഏകദേശം 40 മിനിറ്റോളം നമ്മൾക്ക് മാത്രമായി ഈ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ ടി വിക്ക് കേരളത്തിലെ ഒരു മലയാളം ചാനലിന് ഏകദേശം 40 മിനിറ്റോളം തന്നെ ഈ പറയുന്ന പി പി ദിവ്യയുടെ ദൃശ്യങ്ങൾ പകർത്താൻ വേണ്ടി കഴിഞ്ഞു എന്നത് വലിയ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും അതിന് പ്രേരകമായിട്ടുള്ളത്, അതിന് ശക്തിയായിട്ടുള്ളത് എന്നോടൊപ്പം നിൽക്കുന്ന ഈ സംഘമാണ്, ഈ സംഘത്തിൻ്റെ ഇടപെടലുകളാണ്. പുതിയ തെരുവിൽ വെച്ചാണ് നമ്മൾ പി പി ദിവ്യയെ എ സി പിയുടെ നേതൃത്വത്തിൽ കസ്റ്റഡിയിലെടുത്ത് കണ്ണൂരിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ പകർത്തിയിട്ടുള്ളത്. അതിനുശേഷം ഇങ്ങോട്ടേക്ക് വാഹനങ്ങളോടൊപ്പം തന്നെ ഈ പോലീസ് വാഹനത്തോടൊപ്പം തന്നെ സഞ്ചരിച്ചുകൊണ്ട് സായന്തും അതിൽ ഒരു തരത്തിൽ പോലും ക്യാമറ കണ്ണിൽ നിന്ന് പി പി ദിവ്യയെ മാറാതെ കൃത്യമായി പകർത്തി രമേഷും അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ഷിംജിത്തും ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ പകർത്തുന്ന ഒരു സാഹചര്യം. എന്തായാലും ഈ നീക്കങ്ങളെല്ലാം പോലീസ് ഒളിച്ചുവെക്കുന്നു. അർജുൻ കല്യാട്, ഇനിയിപ്പോൾ ജാമ്യ ഹർജിയിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ വിശ്വൻ പറഞ്ഞത് മനസ്സിലാക്കുന്നതനുസരിച്ച് തലശ്ശേരി സെഷൻസ് കോടതിയിൽ നാളെ ജാമ്യ ഹർജി നൽകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയുണ്ട്, കോടതിയിൽ ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്നുകൂടി വിശ്വൻ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. തീർച്ചയായിട്ടും, അതായത് ഇന്നിപ്പോൾ 14 ദിവസത്തേക്കാണ് ഈ കോടതി തലശ്ശേരിയിലുള്ള തളിപ്പറമ്പ് 1-ം ക്ലാസ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലുള്ള ജഡ്ജ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. വനിതാ ജയിലിലേക്ക് ഇന്നിപ്പോൾ പി പി ദിവ്യയെ മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇനി അടുത്ത ഒരു ഘട്ടം എന്നുള്ള രീതിയിൽ ഈ പറയുന്ന രീതിയിൽ തലശ്ശേരി കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുമെന്നുള്ള കാര്യമാണ് വിശ്വൻ അഡ്വക്കേറ്റ് തന്നെ പി പി ദിവ്യയുടെ ഭാഗമായി ഇതിൻ്റെ ആദ്യഘട്ടം മുതൽ നിയമം
നിയമപരമായ കാര്യങ്ങളെല്ലാം തന്നെ നോക്കിയിട്ടുള്ള അഡ്വക്കേറ്റ് തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷേ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയും അങ്ങനെ നേരെ മറിച്ചും നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിനുള്ള സാധ്യതകൾ പരമാവധി പ്രതിഭാഗത്തിൻ്റെ ഭാഗമായി തേടുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പരമാവധി ജാമ്യം ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള പരമാവധി വാദങ്ങൾ ഈ ഘട്ടങ്ങളിൽ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാലും തലശ്ശേരി കോടതിയിൽ നാളെ തന്നെ ഈ ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്നുള്ള കാര്യം അഭിഭാഷകൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പി ദിവ്യ വലിയ പ്രതികരണങ്ങൾക്ക് ഈ സംഭവ വികാസങ്ങളുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരണങ്ങൾക്ക് തയ്യാറായിരിക്കും. ഇന്ന് ഈ ചോദ്യം ചെയ്യുന്ന അവസരത്തിൽ അതിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോഴും അതുപോലെ തന്നെ ഈ ആശുപത്രിയിലെത്തിക്കുക വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലെത്തിക്കുന്ന ഘട്ടത്തിലുമൊക്കെ പ്രതികരണം തേടിയെങ്കിൽ കൂടി പി പി ദിവ്യ ഒരക്ഷരം പോലും ഉരിയാടാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായും ഇനിയിപ്പോൾ കോടതി നാളെ ഇപ്പോൾ ജാമ്യാപേക്ഷ നൽകുകയും അതിനുശേഷം ജാമ്യം ലഭിക്കുകയുമാണെങ്കിൽ പി പി ദിവ്യയുടെ പ്രതികരണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും 14 ദിവസത്തേക്ക് ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. വനിതാ ജയിലിൽ ഇപ്പോൾ പി പി ദിവ്യ ആയിരിക്കുകയാണ്. ഇനി നാളെ ജാമ്യാപേക്ഷ നൽകുകയും കോടതി അതിൽ തീരുമാനമെടുക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ഭാവി തീരുമാനങ്ങളെക്കുറിച്ച് അറിയാനും കഴിയും. അരുൺ. യെസ് സർ, താങ്ക് യു അർജുൻ കല്യാൺ, താങ്ക് യു വി എസ് രഞ്ജിത്ത് ഒപ്പം ചേർന്നതിന്, ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതിനും.